आदरणीय धनमंत्री डॉक्टर तोमस ऐसक अवतरिप्पिच्च 3 मणिक्कूर 18 मिनिट्ट नीण्टुन्न सुदीर्घमाय बजट प्रसंगम अवसानिप्पिच्च ओरु कुञ्ञु कवितयिलूडेयाण अति इंगनेयाण मेल्लेन स्वप्नंगल्क्क चिरकुकल मुळक्कट्टे उयरट्टे अतिलोरु मनोज्ञमाम नवयुगत्तिन्टे प्रभात शंकुलि एन्नाण इदिडिक्कि कण्णंपडि जीटीएसएचएल के टी अमल मिडुक्कन्टे वरिकळाण याथार्थ्यमायि तीरुन्न स्वप्नंगळे कुरिच्चुळ्ळ शुभाप्ति विश्वासमाण आ वरिकळिलुळ्ळत् भावी विकसनत्तिन्टे शरीयुम स्थायियुमाय पाद सृष्टिक्कुन्नुळ्ळ रूपरेखयाण ई बजट एन्न परंजतिन शेषमाण धनमंत्री ई वरिकळ उद्धरिक्कुन्नत् सर विक्टर युगोविन्टे इतिहास नोवलाय पावंगळिल् इंगने ओरु वाक्यमुण्ट् There is nothing like dream to create the future. Utopia today, flesh and blood tomorrow. Pachakku paranjal bhaviye srishtikkunnathu swapnamaanu ennartham. Innathe sankalpa lokamaanu naale jeevan vekkunnathu. Bhavil yathaarthyamayi theernukondirikkunna oru paadu swapnangal kaanunna dhanamantriyaanu nammude priyappetta Dr. Thomas Isaac. അല്ലെങ്കിൽ 30 കൊല്ലത്തിനപ്പുറത്തുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ വികസിതമായ കേരളത്തെ ശിരസിൽ വഹിക്കുകയും അത് സത്യമായി തീരാൻ വമ്പൻ പ്രവർത്തനങ്ങൾ ഇന്നേ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ധനകാര്യ മന്ത്രിയെ നമുക്ക് ലഭിച്ചത് തീർച്ചയായും വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ കാലം കാത്തുവച്ച പുണ്യം ആണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ഈ വഴിയിൽ കേരളമെന്നും സ്മാർട്ട് കേരളമെന്നും എത്ര കൃത്യമായാണ് ചില പത്രങ്ങൾ ബജറ്റിനെക്കുറിച്ച് തലക്കെട്ട് എഴുതിയത് സ്മാർട്ട് കേരളത്തിന്റെ നോളജ് എക്കണോമിയുടെ അടിത്തറയാണ് ഈ ബജറ്റ് കെട്ടിപ്പടുക്കുന്നത് ലോകത്ത് സമ്പൂർണ്ണ ഡിജിറ്റലായ രണ്ട് രാജ്യങ്ങൾ നമുക്കറിയാം അതിലൊന്ന് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ എസ്തോണിയയും രണ്ടാമത്തേത് സിംഗപ്പൂരുമാണ് എസ്തോണിയയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയുടെ ഒരു ഭാഗം ആൻഡ്രൂ കീൻ തന്റെ ഒരു പുസ്തകത്തിൽ എടുത്തു ചേർക്കുന്നുണ്ട് എസ്തോണിയൻസ് എംബറൈസ് ലൈഫ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ലിവ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓൺലൈൻ അങ്ങനെ ഡിജിറ്റൽ സമൂഹമായി മാറിയതോടെ ഏറ്റവും ചലനാത്മകമാകുകയും ഭരണം സുതാര്യമാകുകയും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് ലേഖകൻ പറയുന്നുണ്ട് കേരളം അത്തരം സ്വപ്നങ്ങൾ കാണുകയാണ് സുരക്ഷിതമായ വരുമാനവും അന്തസ്സുള്ള ജീവിതവും നേടിയെടുക്കുന്നതിന്റെ ചവിട്ടുപടിയായി ഡിജിറ്റൽ സമൂഹമായുള്ള രൂപാന്തരത്തെ കാണുന്നു ഒരു പുതിയ കേരള മോഡലിന്റെ ഉദയമുഹൂർത്തമാണിതെന്ന് നിസ്സംശയം പറയാം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് എത്തിക്കാനുള്ള കെ ഫോൺ പദ്ധതി പ്രവർത്തനക്ഷമമാകുകയാണ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഹൈവേ ഇനി ആരുടെയും കുത്തകയാവില്ല നെറ്റിന്റെ ഗുണനിലവാരം ഉയരുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്ലോക്ക് ചെയിൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകുക കൂടി ചെയ്യുകയാണ് കെ ഫോണിന്റെ ഓഹരി മൂലത്തിൽ ഇപ്രാവശ്യം ബജറ്റിൽ മാത്രം 166 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു എല്ലാ വീട്ടിലേക്കും ലാപ്ടോപ്പ് എന്ന ആശയവും വളരെ പ്രത്യേകത നിറഞ്ഞതാണ് നമുക്കറിയാം കിഫ്ബി എന്ന അത്ഭുത വികസന സമവാക്യത്തിനു ശേഷം ഈ ബജറ്റിൽ കെ ഡിസ്ക് എന്ന പുതിയ പുത്തൻ സംവിധാനം കടന്നുവരികയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക്കൽ കൗൺസിൽ എന്ന കെ ഡെസ്ക് ആണ് ഇത്തവണത്തെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാൻ സന്തോഷമുണ്ട് ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ തൊഴിലവസരം കണ്ടെത്താനും കേരളത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് കെ ഡെസ്ക് രൂപവൽക്കരിക്കുന്നത് ഏകദേശം 2,000,000 പേർക്ക് 5 വർഷം കൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ് ഇതിലൂടെ തുടക്കം കുറിക്കാൻ പോകുന്നത് നിരവധിയായ മറ്റു കാര്യങ്ങൾ കരിയർ ബ്രേക്ക് ചെയ്ത് വീട്ടിലിരിക്കുന്ന 500,000 വരുന്ന സ്ത്രീ പ്രൊഫഷണലുകൾക്ക് വലിയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റാണിത് മുഴുവൻ സ്ത്രീ തൊഴിൽ സേവനം കണക്കെടുത്താൽ 40 ലക്ഷം വരുമെന്നാണ് പറയപ്പെടുന്നത് ഇവരെ തൊഴിൽ മേഖലയ്ക്ക് കൈപിടിച്ചു കയറ്റാനുള്ള മഹത്തായ ദൗത്യത്തിന് നന്ദി കുറിക്കാൻ
ഈ ബജറ്റിലൂടെ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ആഗോളതലത്തിൽ തൊഴിൽദാതാക്കളായ കമ്പനികളോട് നിരന്തരം ബന്ധം പുലർത്തിയും അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് തൊഴിൽ അന്വേഷകർക്ക് നൈപുണി പരിശീലനം നൽകിയും അവരുടെ വിവരങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോം പരിപാലിച്ചും വിവിധ പ്രവർത്തനങ്ങളാണ് കെ ഡിസ്ക് ഏറ്റെടുക്കാനിരിക്കുന്നത്. ഡാറ്റ അനലിറ്റിക്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക മേഖലകളിൽ നൈപുണി പരിശീലനം വലിയ വികസന മുന്നേറ്റമാണ് കേരളം കാതോർക്കുന്നത്. ഇതിനെല്ലാം വളരെ സാരമുട്ടിയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷാംഗങ്ങളും ചിരിച്ചു തള്ളുന്നത് കാണുമ്പോൾ വിഷമമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. ആളെ തികയാതെ വന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ആളെ ഇറക്കി നിന്ന് ഒഴിവ് നികത്താൻ അദ്ദേഹം കച്ച കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. പാലാരിവട്ടം പാലം പണിയാണ് വികസനത്തിന്റെ പരമ കാഷ്ടയെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ഈ ബജറ്റ് ബഡായി ബജറ്റായി തോന്നുന്നതിൽ ഒരത്ഭുതവുമില്ല. എം എൽ എ സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി ആയി ഫാസിസ്റ്റിനെതിരെ ഡൽഹിയിൽ യുദ്ധം ചെയ്യാൻ പോയവർക്ക് ഇപ്പോൾ അത് രാജിവെച്ച് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഒരാൾ വന്നിട്ടുമുണ്ട്, അടുത്ത 5 വർഷം കൊണ്ട് എല്ലാ ജില്ലകളിലുമായി 30-40 പാലാരിവട്ടം പാലം എങ്കിലും പണിയാനുള്ള അവസരം, അതിന് കിട്ടുന്ന ചില്ലറയുമാണോ അവർക്കവിടെ ഇരിക്കപ്പുറതി ഇല്ലാത്തതെന്ന് ഓർക്കുമ്പോ ഹാ കഷ്ടം എന്ന് പറയാനുള്ളൂ. 2016 കിഫ്ബിയെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ബാക്ക് ബോണായി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം കൂട്ടം ചേർന്ന് കൂവി പിടിച്ചത് അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും മനസ്സിലുണ്ട്. മലർപൊടിക്കാരന്റെ സ്വപ്നം എന്ന് മാത്രമാണ്. അഴിമതി കേന്ദ്രമായിട്ടുള്ള കിഫ്ബി പിരിച്ചുവിടുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തദ്ദേശ സ്വയംഭര സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നന്നായി മുഴങ്ങി. പക്ഷെ ആ സമയത്തെല്ലാം ജനം അത് പുച്ഛിച്ചു തള്ളി. ഇപ്പോഴാ വാചകത്തിനൊക്കെ ഒരു പദം വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ കത്തയച്ച് അന്വേഷണം ഉണ്ടാക്കി കിഫ്ബിയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ പഴയ ശൗര്യം കാണുന്നില്ല. 1 വർഷം മുമ്പ് ധനമന്ത്രി കൃത്യമായി പറഞ്ഞാൽ 2019 ഒക്ടോബർ മാസം 29-ാം തീയതി നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട 50-ാം നമ്പർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കിഫ്ബി വൻകിട വികസനത്തിന് ഓരോ മണ്ഡലത്തിലും 500 കോടി രൂപ ലഭ്യമാക്കുന്ന പരിപാടിയാണ്. അന്ന് എന്താണ് പ്രതിപക്ഷം സ്വീകരിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇപ്പോ ചാനലുകളുടെ മുമ്പിൽ എന്റെ മണ്ഡലത്തിൽ ഏകദേശം 500 കോടി 600 കോടി വികസനം നടന്നു എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നാം ഓർക്കണം ഇത് കിഫ്ബി വഴി ലഭിച്ച ഫണ്ടാണ് എന്നെങ്കിലും പറയാൻ, അത് എത്രമാത്രം അവരതിന് എതിരായി പ്രവർത്തിച്ചു എന്നുകൂടി കാണാൻ തയ്യാറാകണമെന്നാണ്. കിഫ്ബിയുടെ ശാസ്ത്രീയ അടിത്തറ മനസ്സിലാക്കാൻ SBIയുടെ ജനറൽ മാനേജർ എസ് ആദികേശവൻ എഴുതിയ ലേഖനം ഒന്ന് വായിക്കാനുള്ള അവസരമെങ്കിലും അവർ നോക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സ്റ്റെഫാനി കെൽട്ടൻ മോഡേൺ മോണിറ്ററിംഗ് തിയറിയുടെ വക്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡെഫസിറ്റ് മിത്ത് എന്ന പുസ്തകത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. പണമില്ലെങ്കിൽ വായ്പയെടുത്തും വികസനം നടത്തേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. സർക്കാരിന്റെ കടബാധ്യതയെക്കുറിച്ചും ആളോഹരി കടത്തെക്കുറിച്ചും ഒക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നവന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഡെഫസിറ്റ് ഫിനാൻസിങ് എന്നത് എക്കണോമിക്സിന്റെ ഒരു പ്രധാന സിദ്ധാന്തമാണ്. അത് നന്നായി പഠിച്ചാലാണ് ഡോക്ടർ തോമസ് ഐസക്, അതിന്റെ സർഗാത്മകമായ പ്രയോഗമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അണ്ണാൻ കുഞ്ഞിന് പ്രിയപ്പെട്ടവരെ മരം കയറ്റം പഠിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തോട് പറയേണ്ടതുള്ളൂ. 2021-22 മുതൽ ഏകദേശം 15,000 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് കിഫ്ബി പൂർത്തിയാക്കുന്നത്. അതിനോടനുബന്ധിച്ച് 40,100 കോടിയുടെ പദ്ധതികൾ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇനിയും ഒരുപാടെണ്ണത്തിന്റെ അതിന്റെ പ്രോസസ്, അതിന്റെ പണിയിലാണ്. ബജറ്റ് പ്രസംഗത്തിൽ നാം കേട്ട് കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ പറയുന്ന അന്തിച്ചന്തയിലെ ആരവം സൃഷ്ടിക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാമാരി തീർത്ത കൂരിരുട്ടിൽ കരുതലിന്റെ ഒരു തിരി കൊളുത്താമെന്ന് പറയുന്ന കണ്ണൂരിലെ 7-ാം ക്ലാസ്സുകാരി ഇനാരയുടെ കവിത ധനമന്ത്രി ചൊല്ലിയിരുന്നു. കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചു തകർത്ത കളഞ്ഞ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് നിരവധി പദ്ധതികൾ ബജറ്റിലുണ്ട്. ക്ഷേമ പെൻഷനുകൾ 1,600 കിറ്റ് വിതരണം ചെയ്യുന്നത്, നീലവെള്ളക്കാരുകൾക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരി നൽകുന്നത്, പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്നത്, അതുപോലെ റബ്ബറിനും നാളികേരത്തിനുമെല്ലാം ഉയർന്ന താങ്ങുവില തീരുമാനിക്കുന്നത്, തൊഴിലുറപ്പിന്
75 ദിവസം നൽകുന്നു. അങ്ങനെ ഒരുപാട് കഴിഞ്ഞ 4.5 വർഷം കൂരയില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ഇനിയും 1.5 ലക്ഷത്തോളം അങ്ങനെ നൽകുമെന്ന് പറയുന്നത്. അങ്ങനെ എത്ര എത്ര രീതിയിലാണ് നമ്മൾ ഈ ബജറ്റിലുള്ള പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ആർദ്രം ഹരിതര കേരളം എന്ന മിഷനുകൾ ഒക്കെ ഇപ്പോ പറയുന്നു ഞങ്ങൾ വന്നാൽ ഇതെല്ലാം കളയും, ഞങ്ങളിപ്പോ ലൈഫ് പദ്ധതി നിർത്തലാക്കും എന്നൊക്കെ പരിഹസിച്ചു. അതിനുള്ള ശിക്ഷ അവർക്ക് ഇപ്പോ ആദ്യത്തെ കിട്ടി. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ചെറുത് പറഞ്ഞു പറഞ്ഞു വലുതാക്കി തീരുന്ന അവസ്ഥ. കേരളത്തിലെ വീടില്ലാത്ത സാധാരണക്കാരെ മഞ്ഞത്തും മഴയത്തും കിടത്താമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അവരുടെ നുണ ഫാക്ടറികളിൽ നിരന്തരമായി അവർ വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയാണ്. മാധ്യമങ്ങൾ അവ ഏറ്റുപിടിക്കുന്ന സ്ഥിതി, അതും വളരെ ഗുരുതരമായ ഒരു വിശേഷമാണ്. ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞാൽ അത് ആവർത്തിച്ചാൽ ഗീബൽസൻ സിദ്ധാന്തം അതിന്റെ പുതുക്കിക്കൊണ്ട് കുതന്ത്രം ആണവർ പയറ്റുന്നത് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയും. ഒടുവിൽ വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ, ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം. 2030കളിലെ 40കളിലെയോ വികസിതമായ കേരളത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ് പ്രിയപ്പെട്ടവരെ 2021-22 ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് അവതരി. ഒരു മിനിറ്റ്. ഭാവി കേരളത്തിന്റെ ബീജാക്ഷരങ്ങൾ വായിച്ച് എടുക്കാൻ അറിയാത്തവർ ഇരുട്ടിലൂടെയാണ് നടക്കുന്നത്. മനുഷ്യർക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും അവർക്ക് സ്വന്തം കാലത്തെ മനുഷ്യരായി വളരണമെങ്കിൽ ലോകത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നുള്ള ചരിത്രജന്യമായ പ്രതീക്ഷയാണ് ഈ സർക്കാർ കേരള സമൂഹത്തിന് നൽകുന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിച്ച് അധികാരം കൈക്കലാക്കാൻ നുണകളുടെ അക്ഷയപാത്രമായി വരുന്നവർ, മതത്തിനും ജാതിക്കും അപ്പുറം നിങ്ങളും ഞങ്ങളും മനുഷ്യരാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടാക്കി അതിന് മനുഷ്യർക്കിടയിലൊക്കെ പുതിയ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനത്തിലൊക്കെ മുന്നേറുന്ന സഖാവ് പിണറായി വിജയന്റെ സർക്കാർ. നമുക്കറിയാം ജാക്സൺ എഴുതിയ അവസാന വരി ധനമന്ത്രി ഉരുവിട്ടത് ഞാൻ ഒന്നുകൂടി ഓർക്കുന്നു. എത്ര താഴ്ചകൾ കണ്ടവർ നമ്മൾ, എത്ര ചുഴികളിൽ പിടഞ്ഞവർ നമ്മൾ, എത്ര തീയിൽ അമർന്നവർ നമ്മൾ, ഉയർത്തെണീക്കാനായി ജനിച്ചവർ നമ്മൾ, മരിക്കില്ല തോൽക്കിലും നമ്മൾ. ശരിയാണ്, മരിക്കില്ല തോൽക്കില്ല ഒരിക്കലും LDF എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നു.